പിണറായി വിജയൻ മരുമകനെ മന്ത്രിയാക്കുകോലും. സത്യത്തിൽ ഇതിനൊന്നും മറുപടി ഇങ്ങനെ ഈ ഭാഷയിൽ അല്ല പറയേണ്ടിയിരിക്കുന്നത്. എന്ത് മര്യാദ കെട്ട വർത്തമാന പറഞ്ഞ് ആരാണ് മുഹമ്മദ് റിയാസ്? DYFIയുടെ 8-ാമത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അതിനു മുമ്പ് 7 പേർ, സഖാവ് എം പി രാജേഷ്, സഖാവ് പി ശ്രീരാമകൃഷ്ണൻ, സഖാവ് കെ എൻ ബാലഗോപാൽ, സഖാവ് എൻ എൻ കൃഷ്ണദാസ്, സഖാവ് എം എ ബേബി, സഖാവ് എം വിജയകുമാർ, സഖാവ് ഇ പി ജയരാജൻ, 8-ാമത്തെ ആള്. ആരുടെയും പെട്ടി താങ്ങി അഖിലേന്ത്യാ പ്രസിഡന്റായ ആളല്ല. SFIയുടെ യൂണിറ്റ് 2 സെക്രട്ടറിയായി 8-ാം ക്ലാസ്സിൽ പോലീസ് ആഫീസറുടെ, പോലീസ് കമ്മീഷണറുടെ മകനായി പിറന്ന 8-ാം ക്ലാസ്സിൽ വിദ്യാർത്ഥി സമര മുഖത്ത് എടുത്തു ചാടി നിങ്ങൾ കോൺഗ്രസുകാരുടെ പോലീസ് നിഷ്ഠൂരമായി മർദ്ദിച്ച് നിരവധി തവണ ജയിലിലാക്കി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവൻ. DYFIയുടെ യൂണിറ്റ് 2 സെക്രട്ടറിയായി, മേഖലാ സെക്രട്ടറിയായി, ജില്ലാ ഭാരവാഹിയായി, സംസ്ഥാന ഭാരവാഹിയായി, അഖിലേന്ത്യാ ഭാരവാഹിയാകാൻ ആൾ. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ അംഗം നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മരുമോൻ പരാമർശത്തിന് ജനീഷ് കുമാർ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കേട്ടത്. എമ്മാതിരി മറുപടിയാണ്. ഇതാണ് യുവരക്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പണ്ടത്തെ കാലമല്ല, ഈ നനഞ്ഞ പടക്കം പോലുള്ള മറുപടികളാണ് പലപ്പോഴും ഈ പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ജനീഷ് കുമാറും ഒരുപക്ഷെ സുരാജ് ഇല്ലാത്തതുകൊണ്ട് ബാബുവൊക്കെ, അല്ലെങ്കിൽ കെ ബാബു ഉൾപ്പെടുന്ന നേതാക്കൾ ഒരു തരത്തിൽ ആശ്വാസപ്പെട്ടിരുന്നു ഈ ഭരണപക്ഷത്തിൻ്റെ എന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്നുള്ള അവസ്ഥയാണ്. എന്തൊരു വിമർശനമാണ് ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്! ഇരുന്ന് വീർക്കാനല്ലാതെ മറ്റൊരു വഴിയുമില്ല. ജനീഷ് കുമാറിൻ്റെ 7 മിനിറ്റോളം നീളുന്ന പ്രസംഗത്തിൻ്റെ ഒരു അവസ്ഥ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടത്. കെ ബാബു, പ്രതിപക്ഷവും നേതാക്കന്മാരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇരുന്ന് വിയർക്കുന്നൊരവസ്ഥ അതിനകത്ത് കാണാനിടയാണ്. ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആരെയും എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാമെന്നുള്ളൊരു തരമുണ്ടല്ലോ. ഇപ്പോൾ റിയാസിൻ്റെ മന്ത്രിപദത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങൾക്കാണ് ഈ മറുപടി കിട്ടിയത്. അപ്പോൾ ഒരെളുപ്പമില്ലാതെ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉരുവി ഇരിക്കുക. എന്നിരുന്നാലും ഇതൊക്കെ കേൾക്കുമ്പോഴും ഇവർക്കൊരു ഉളുപ്പില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ വിമർശനമായിട്ട് പറയുമ്പോൾ അതിലൊരു ആരോഗ്യകരമായിട്ടുള്ള വിമർശനം ഉണ്ടാകണമെന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് ചെറിയ ഇക്കിളിപ്പെടുത്തുന്ന വിമർശനങ്ങളാകണം. ആ ഇക്കിളിപ്പെടുത്തുന്ന വിമർശനങ്ങൾ കേട്ട് പുറകിലിരിക്കുന്ന 3-4 പേർ ചിരിക്കുമ്പോൾ ഒരു മനസ്സുഖം കിട്ടിയെന്നിരിക്കാം. പക്ഷേ അതിൻ്റെ മറുപടി വരുമ്പോൾ ചിലപ്പോൾ തലയിൽ മുണ്ടിടേണ്ട അവസ്ഥ വരും. അത്തരത്തിലുള്ള മറുപടിയാണ് വാങ്ങിച്ചു കൂട്ടിയത്. എന്തൊരു മറുപടിയാണ് ജനീഷ് കുമാർ നൽകിയത്! ജനീഷ് കുമാറിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, കോന്നിയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയ ചരിത്ര മുന്നേറ്റമെന്നും അവകാശപ്പെട്ടതിന് തൊട്ട് പിന്നാലെ കടന്നു വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 25 വർഷമായി കോന്നി മണ്ഡലം അടൂർ പ്രകാശ് എന്ന വ്യക്തി കൈയടക്കി വെച്ചിരുന്ന മണ്ഡലമാണ്. അദ്ദേഹത്തെ ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുക്കാനായി മാറ്റുമ്പോൾ കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നില്ല ഈ മണ്ഡലം കൈവിട്ടു പോകുമെന്നുള്ള കാര്യം. ആ മണ്ഡലത്തിൽ അന്ന് റോബിൻ പീറ്റർ എന്നൊരു വ്യക്തിയെ മത്സരിപ്പിക്കണമെന്ന് അടൂർ പ്രകാശ് മുന്നോട്ടൊരു ആവശ്യം ഉന്നയിച്ചു, മത്സരിപ്പിച്ചില്ല. CPM യുവമുഖമായ ജനീഷ് കുമാറിനെ അവിടെ കളത്തിലിറക്കി. 25 വർഷത്തിന് ശേഷം മണ്ഡലം പിടിച്ചെടുത്തു. എന്നാൽ ഇക്കുറി 1.5 വർഷം കഴിഞ്ഞ് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സിമ്പിളായി മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അടൂർ പ്രകാശ് അവകാശവാദം ഉന്നയിച്ചാണ് രംഗത്തേക്ക് ഇറങ്ങിച്ചെന്നത്. കച്ചി തൊടിയിച്ചിട്ടില്ല. അതാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാരുടെ, അല്ലെങ്കിൽ യുവ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം വിശ്വാസമർപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. ജനീഷ് കുമാറിനെ പോലുള്ളവർ നിയമസഭയിൽ ഉണ്ടാകേണ്ടതും ആ ശബ്ദം മുഴങ്ങേണ്ടതും ഈ നാടിൻ്റെ കൂടി ആവശ്യമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കെ ബാബുവിനും പ്രതിപക്ഷത്തിനും നൽകിയിരിക്കുന്ന ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, ഒരുപക്ഷേ ഈ ഇക്കിളിപ്പെടുത്തുന്ന വിമർശനങ്ങൾക്ക് ചിലപ്പോൾ പരസ്യമായി കിട്ടിയ ഒരു മറുപടിയായിരിക്കും. എണീറ്റ് ഓടിക്കളയാൻ പറ്റാതെ മൊത്തവും ഇരുന്ന് കേൾക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ഒരാളുടെ കുടുംബ ബന്ധങ്ങളെ ഉദ്ധരിച്ച് ചില വിമർശനങ്ങൾ നടത്തി അതിൽ സായുജ്യമടയുന്നവർ അറിയുക, നിങ്ങൾ ഇരിക്കുന്ന സഭയുടെ വില എന്താണ്, ആ സീറ്റിൻ്റെ മഹത്വം എന്താണെന്നുള്ള കാര്യമൊക്കെ. എന്തായാലും ജനീഷ് കുമാർ നടത്തിയ ഈ മറുപടി, അല്ലെങ്കിൽ ഈ പ്രതികരണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റിയാസിനെ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ പടച്ചുവിട്ട ചില വ്യാജ പ്രചരണങ്ങൾക്ക്, അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ വ്യാജ പ്രചരണങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു മറുപടിയായി കൂടി തന്നെ കണക്കാക്കാൻ കഴിയും.